ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി ഇന്ന് രാവിലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളുടെമേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ കയറി വരുന്ന പ്രതിസന്ധികളും വേദനകളും ഒന്നും നമ്മെ തളർത്തിക്കളയാതെ ഓരോ ദിവസവും ജയാളികളാക്കുവാൻ, ജയം തരുവാൻ സർവകൃപാലുവായ ദൈവത്തിൻ്റെ കരവും സാന്നിധ്യവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ആശ്വാസത്തിൻ്റെ കരമായി, വിടുതലിൻ്റെ കരമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഈ ചാനലിൽ കൂടെ കേട്ട ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ ദൈവം നമ്മെ നടത്തുന്നതല്ലാതെ, തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ പ്രിയരെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ പദവിയും കരുതലും വിധങ്ങളും തിരിച്ചറിഞ്ഞ് ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ ധ്യാനിപ്പാൻ, ദൈവത്തിൻ്റെ കരുതലിനെ ഓർക്കുവാൻ, ദൈവത്തിന് മുഴുമാനവും മഹത്വവും കൊടുക്കുവാൻ സർവകൃപാലുവായ യേശു തമ്പുരാൻ നമുക്ക് നൽകിയ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്താവിഷയം യോഹന്നാന്റെ സുവിശേഷം 8:7 വാക്യമാണ്. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങൾ പാപമില്ലാത്തവർ, അവളെ കല്ലെറിഞ്ഞ് കൊല്ലട്ടെ എന്ന് അവരോട് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ വചനത്തിൽ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് നമ്മോട് സംസാരിക്കാനുള്ള ചിന്ത എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുമോ, നമ്മുടെ ബലഹീനതകൾ ക്ഷമിക്കുമോ, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ച തെറ്റുകൾ, നാം മനുഷ്യരോടും ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും ചെയ്ത തെറ്റുകൾ ക്ഷമിക്കപ്പെടുമോ, അതിന് ഒരറുതിയുണ്ടോ, ദൈവത്തിൻ്റെ പക്കൽ ക്ഷമാപണമുണ്ടോ, ദൈവം എക്കാലവും അത് ഓർമ്മയിൽ വെച്ച് നമ്മെ നശിപ്പിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ, ഈ വക കാര്യങ്ങൾ ഇന്നു പകൽ നമ്മൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ക്രിസ്തുവേശുവിൽ താല്പര്യപ്പെടുകയാണ്. ഇവിടെ വായിച്ച വാക്യവുമായി ബന്ധപ്പെട്ട് നാം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, യേശു ഒലുമലിലേക്ക് പോയി. അതികാലത്ത് അവൻ പിന്നെയും ദേവാലയത്തിൽ ചെന്ന് ജനമൊക്കെയും അവൻ്റെ അടുക്കൽ വന്ന് അവൻ ഇരുന്ന് അവരോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവരോട്, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് മോശയിക പ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. മോശയിക പ്രമാണമനുസരിച്ച് യഹൂദന്മാരുടെ മുമ്പിൽ അന്ന് ഒരു കൽപ്പന കിടക്കുകയാണ്, വ്യഭിചാരം ചെയ്യുന്ന, ശരീരം കൊണ്ട് പാപം ചെയ്യുന്ന സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന്, അവൾ ജീവനോടെ ഇരിപ്പാൻ പാടില്ല എന്ന് പഴയ നിയമത്തിൽ മോശയിക പ്രമാണത്തിനകത്ത് കിടക്കുകയാണ്. ഇങ്ങനൊരു പ്രമാണം അവിടെ കിടക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന, ജനത്തിൻ്റെ അടുക്കൽ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഒരു സ്ത്രീയെ നമുക്കിവിടെ കാണാൻ കഴിയും. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ നേരെ കുറ്റം ചുമത്തുവാനും അതിന് സംഗതി വരാൻ വേണ്ടിയാണ് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഈ സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നത്. അവളവിടെ ജീവിതത്തിൽ പാപത്തിൽ കൂടെ ജീവിക്കുന്നവളാണ്. അവളുടെ ശരീരം പാപത്തിന് വേണ്ടി വിധേയപ്പെടുത്തുന്നു. എന്നാൽ അവളുടെ തൊഴിലും അവളുടെ രീതിയും ജീവിതവും പ്രമാണത്തിനകത്ത്, മോശയിക പ്രമാണത്തിനകത്ത് എറിഞ്ഞു കൊല്ലണമെന്നാണ് വ്യവസ്ഥ കിടക്കുന്നത്. അവൾ ഭൂമിയിൽ ഈ പാളയത്തിൽ പ്രത്യേകിച്ച് ജീവനോടെ ഇരിപ്പാൻ പാടില്ല എന്ന്
പ്രമാണത്തെ മോശയ്യ പ്രമാണത്തെ ചൂണ്ടിക്കാട്ടി യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ എന്ത് പറയുന്നു? ജീവിതത്തിൽ മനുഷ്യർക്ക് തെറ്റുകൾ സംഭവിക്കാം. ഒരുപക്ഷെ അത് സ്വാഭാവികമായി അവരിൽ സംഭവിക്കുന്ന തെറ്റുകൾ ഓർമ്മയിൽ അറിവിൽ കൂടെ ആയിരിക്കാം. അറിവില്ലാതെയും ചെയ്യുന്ന തെറ്റുകളുണ്ട്. എന്നാൽ അറിവില്ലാതെ ചെയ്യുന്ന തെറ്റുകളും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്കും ശിക്ഷ ഒന്നാണ്. അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല. എന്നാൽ ഒരു മനുഷ്യൻ വ്യവസ്ഥയിൽ നിന്നിട്ട്, ദൈവത്തിന് വേണ്ടി നിന്നിട്ട്, പ്രമാണത്തിന് വേണ്ടി നിന്നിട്ട്, പ്രമാണത്തെ ലംഘിച്ച് ദൈവത്തെ കോപിപ്പിച്ച് പാപത്തിൽ അടിമകളായി മാറുന്നെങ്കിൽ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? ദൈവത്തിന് അവരോട് പൊറുക്കുവാൻ കഴിയുമോ? ദൈവത്തിന് ക്ഷമിക്കുവാൻ കഴിയുമോ? ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, വചനം കേൾക്കുന്ന നിങ്ങളിൽ അല്ലെങ്കിൽ വചനം ശുശ്രൂഷിക്കുന്ന എന്നിൽ, ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാം. തെറ്റില്ലാത്ത ആരും ഈ ഭൂമിയിലില്ലല്ലോ. എല്ലാവരും ഈ ഭൂമി തെറ്റ് ചെയ്തവരാണ്. ഒരു മനുഷ്യൻ ഒരു തെറ്റ് ചെയ്തെങ്കിൽ മറ്റൊരു മനുഷ്യൻ വേറൊരു തെറ്റായിരിക്കും ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ തെറ്റുകൾ ചെയ്യുന്നവരാണ് മനുഷ്യർ. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, തെറ്റ് ചെയ്യുന്നത് ദൈവസന്നിധിയിൽ അത് തെറ്റാണെന്ന് ബോധ്യം ലഭിച്ചെങ്കിൽ പിന്നീട് ആ തെറ്റ് നീ ചെയ്യരുത്. കള്ളം പറയുന്നത് തെറ്റാണെന്ന് നിനക്കൊരു ബോധ്യം ദൈവസന്നിധി കിട്ടിയെങ്കിൽ പിന്നെ നീ കള്ളം പറയരുത്. വ്യഭിചാരം ചെയ്യുന്നത് തെറ്റാണെന്നൊരു ബോധ്യമായെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യരുത്? വ്യഭിചാരം ചെയ്യരുത്. മോഷ്ടിക്കുന്നത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യമായെങ്കിൽ നീ അത് ചെയ്യരുത്, മോഷ്ടിക്കരുത്. വഴക്കുണ്ടാക്കുന്നവൻ, അടിയുണ്ടാക്കുന്നവൻ, തെറ്റായ വാക്കുകൾ പറയുന്നവൻ, അപവാദം പറയുന്നവർ, മനുഷ്യരെ ദ്രോഹിക്കുന്നവർ, മനുഷ്യരെ കരയിപ്പിക്കുന്നത്, ദൈവത്തിന് വ്യവസ്ഥയല്ലാത്ത നിലയിൽ ജീവിക്കുന്നത്, ദൈവിക പ്രമാണത്തിന് കൂട്ടുനിൽക്കാതെ ദൈവിക ഉപദേശത്തെ മർദ്ദിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നിനക്ക് ബോധ്യം ഇന്ന് പകൽ വരുമ്പോൾ നീ അതിനോട് എന്ത് ചെയ്യണം? ടാറ്റ പറഞ്ഞ് വഴി മാറണം. അതിലേക്ക് നീ പിന്തുടർന്ന് പോകരുത്. ഞാൻ പറഞ്ഞു, അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. എല്ലാവരും വഴിതെറ്റി, എല്ലാവരും തെറ്റ് ചെയ്തു, എല്ലാവരും പാപത്തിൻ്റെ കീഴിലാണ്. അമ്മ പാപത്തിൽ ഗർഭം ധരിച്ചു. നോക്കൂ, അപ്പം പാപത്തിലാണ് നാം ജനിച്ചത്, പാപത്തിലാണ് നാം വളരുന്നത്, പാപത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ഒരാൾക്ക് കഴിയും. ഈ പാപത്തിൽ നിന്ന് നമ്മെ വിമോചനം തരാൻ, പാപവങ്കുലമായ വിഷയത്തിൽ നിന്ന് നമ്മെ കരയ്ക്ക് പിടിച്ച് കയറ്റുവാൻ കഴിയുന്നത് ഈ ലോകത്തിലെ അപ്പനോ അമ്മയോ അല്ല, ദൈവദാസന്മാരല്ല, ഏതെങ്കിലും പള്ളിയിൽ അച്ഛനോ പാസ്റ്ററോ അല്ല നിന്നെ പാപത്തിൽ നിന്ന് പിടിച്ച് കരയ്ക്ക് കയറ്റുന്നത്. പാപവങ്കുലമായ കടലിനകത്തു നിന്ന് മുങ്ങിപ്പോകാതെ നിന്നെ കരയ്ക്ക് കയറ്റുന്നത് യേശു കർത്താവിനും രക്തത്താലും അതിൻ്റെ ശക്തിയാലുമാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഒരു കാര്യം ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ കൊണ്ട് പറയട്ടെ, ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏത് തെറ്റ് വന്നാലും ആ തെറ്റുകൾ വീണ്ടും വീണ്ടും നമ്മൾ ആവർത്തിക്കപ്പെടുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മളോട് ക്ഷമിക്കാൻ കഴിയുക ഇല്ല. കള്ളം പറയരുത്, മോഷ്ടിക്കരുത് എന്ന തെറ്റ് നമ്മളത് ചെയ്തെങ്കിൽ ഒരു പ്രാവശ്യം ദൈവം ക്ഷമിക്കും, വേണേ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ദൈവം ക്ഷമിക്കും. പക്ഷേ മൂന്നാമത്തെ പ്രാവശ്യം ദൈവം ക്ഷമിക്കില്ല, ദൈവം ആ വിഷയത്തിൽ നിന്നെ മൈൻഡ് ചെയ്യത്തില്ല. ദൈവത്തോട് നീ ഏറ്റുപറഞ്ഞാൽ, കർത്താവേ ഞാൻ തെറ്റിപ്പോയി, അറിയാതെ ഞാൻ ചെയ്തു പോയി, എൻ്റെ നോട്ടത്തിലും എൻ്റെ ചിന്തയിലും എൻ്റെ സംസാരത്തിൻ്റെ കൊടുത്തു വാങ്ങലിലും ഈ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, കാര്യം ശരിയാണ്, പക്ഷെ ഞാൻ അറിയാതെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതാ, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലെ ഏത് തെറ്റിനെയും ക്ഷമിച്ച് നിന്നെ ശുദ്ധീകരിക്കാൻ, നിന്റെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്താൻ എൻ്റെ ദൈവം മതിയായവനാണ്.
വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ധാരാളം പ്രിയപ്പെട്ടവരുടെ തെറ്റുകൾ ദൈവം ക്ഷമിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം പാപത്തെ വെറുക്കുന്നു. പാപത്തോട് കോംപ്രമൈസ് ചെയ്യാൻ ദൈവമില്ല. ദൈവം ഒരിക്കലും പാപം ചെയ്യുന്ന വ്യക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്യത്തില്ല. എന്നാൽ പാപിയായ ഒരു മനുഷ്യനെ ദൈവം എക്കാലവും സ്നേഹിക്കുന്നു. നിന്റെ ജീവിതത്തിൽ പാപമുണ്ടെങ്കിൽ ആ പാപത്തെ ദൈവം വെറുക്കുന്നു. ആ പാപത്തോട് ദൈവം പോരാടും. ആ പാപത്തെ ദൈവം ശിക്ഷിക്കും. എന്നാൽ പാപം ചെയ്യുന്ന നിന്നെ ദൈവം അറിയുന്നു, നിന്നെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം, പാപം ചെയ്ത നിന്നെ രക്ഷിക്കാനാ. പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ പാപം നിറഞ്ഞ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കന്യക ജനനമെടുത്ത് 33 വർഷം മാതാപിതാക്കളെ കീഴ്പ്പെട്ടിരുന്നിട്ട് 30 വർഷം മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരുന്നിട്ട് 30-ാമത്തെ വയസ്സിൽ ജോർദാനിൽ യോഹന്നാന്റെ കൈക്ക് സ്നാനമേറ്റിട്ട് മരുഭൂമിയിലേക്ക് പോയി 40 ദിവസം ഉപവസിച്ച് മരുഭൂമിയിൽ നിന്ന് ഇറങ്ങി വന്ന് ശുശ്രൂഷ ചെയ്ത് പാപികളെ രക്ഷിച്ച് പക്ഷപാതക്കാരെ സൗഖ്യമാക്കി രോഗികളെ വിവിധ നിലയിൽ സൗഖ്യം കൊടുത്ത് മരിച്ചവരെ ഉയർപ്പിച്ച് പാപത്തിൽ കിടക്കുന്നവരെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിൻ്റെ ശക്തിക്കകത്ത് ആക്കി തീർത്തത് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതും പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി നാം അനുഭവിക്കേണ്ട കഷ്ടതകൾ വ്യഥകൾ യേശു സ്വന്തം തോളിൽ ഏറ്റെടുത്തിട്ട് കാൽവറി കയറി ക്രൂശിതനായതും നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ ഇന്ന് പകൽ ഈ ഗ്രേസ് ടി വി പ്രഭാഷണത്തിൽ പ്രഭാത സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ഇന്ന് പകൽ പറയട്ടെ, നിങ്ങളുടെ പാപം എത്ര കടും ചുമപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമാണ് നിങ്ങളുടെ കൈ പിടിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നുപോകരുത്. നിങ്ങളെ സഹായിപ്പാൻ യഹോവയുടെ കൈ കുറുകിയിട്ടില്ല. അവൻ ചെവി മന്ദമായി പോയവനുമല്ല. നിങ്ങൾ ദൈവത്തോട് കരഞ്ഞാൽ നിങ്ങളുടെ കണ്ണുനീരിന് ദൈവം മറുപടി തരും. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ, വന്നുപോയ തെറ്റുകൾ നിങ്ങളെ വല്ലാതെ അത് മനഃപ്രയാസത്തിൽ കൊണ്ടുപോയി, നിങ്ങളെ നിരാശയെ കൊണ്ടുപോയി, നിങ്ങളുടെ ജീവിതത്തെ വല്ലാതെ അത് അലിച്ചു കളയുന്നെങ്കിൽ നിങ്ങൾ ദൈവസന്നിധി മുട്ടുമടക്ക്. നിങ്ങൾ ചെയ്ത പാപം നിങ്ങൾക്കറിയാം, നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്കറിയാം. അത് ദൈവസന്നിധി വെച്ചിട്ട് ദൈവത്തോട് പറയണം, ദൈവമേ അറിവില്ലായ്മയിൽ അറിയാതെ ഞാൻ ചെയ്തു പോയി, പറഞ്ഞുപോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയാൻ നിങ്ങൾ ഇന്ന് പകൽ തയ്യാറാണെങ്കിൽ യേശു നിങ്ങളുടെ പാപത്തെ ക്ഷമിപ്പാൻ, യേശു നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസപ്പെടുത്താൻ എൻ്റെ യേശു ഇന്നും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണേ പ്രിയരെ. ഇങ്ങനെ യേശു ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശാസ്ത്രിമാരും പരീശന്മാരും ഈ വ്യഭിചാരം ചെയ്ത സ്ത്രീയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ചോദിക്കുന്നത്. ഇവൾ മോശയ പ്രമാണമനുസരിച്ച് കല്ലെറിഞ്ഞ് മരിക്കപ്പെടേണ്ടവളാണ്. യേശുവെ നീ എന്തു പറയുന്നു? അവളുടെ ചോദ്യമാണ്. ഇതവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കാട്ടേണ്ടതിന് എന്ന് പരീക്ഷിക്കേണ്ടതിനുമാണെന്ന് യേശു അറിഞ്ഞിട്ട് അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അപ്പോൾ അവർ അവനോട് ചോദിക്കുന്ന ചോദ്യത്തിന് യേശു പറഞ്ഞ മറുപടി ഇതാണ്, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരലുകൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ട് യേശു ഇരിക്കുകയാണ്. മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തരുമായി അവനെ വിട്ടുപോയി. യേശു മാത്രമേ നടുവിൽ ഉണ്ടായിരുന്നുള്ളൂ. യേശു നിവർന്ന് അവളോട് പറഞ്ഞ പദം, സ്ത്രീയെ അവർ എവിടെ? നിനക്കൊരു ശിക്ഷയും വിധിച്ചില്ലയോ? അടുത്ത നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്ന് യേശു ചോദിച്ചതിന് ആ സ്ത്രീ പറയുക, ഇല്ല കർത്താവേ എന്ന് അവൾ യേശുവിനോട് ഉത്തരം പറഞ്ഞു. എന്നാൽ യേശു അവളോട് പറഞ്ഞത്, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ് ഈ വേശ്യാ സ്ത്രീയോട്
ഈ യേശു പറഞ്ഞ പദം, അവരാരും നിന്നെ കുറ്റം ചുമത്തി നിന്നെ കല്ലെറിഞ്ഞില്ലെങ്കിൽ ഞാനും നിന്നെ എന്തു ചെയ്യുന്നില്ല, വിധിക്കുന്നില്ല. ഒരു വലിയ പാപമാണ് അവൾ ചെയ്തിരിക്കുന്നത്. അവളുടെ പാപം ആർക്കും ക്ഷമിക്കാൻ പറ്റില്ല. അവൾ അവളുടെ ശരീരവുമായി ദൈവമുമ്പാകെ ഒരു വലിയ പാപം ചെയ്തവളാണ്. ഒന്നല്ല, പല ആവർത്തി അവൾ പാപം ചെയ്തു. അവളുടെ പേരു മാറി, സ്വഭാവം മാറി, രീതി മാറി. അങ്ങനെ അവൾ പാപിയായി നിൽക്കുമ്പോഴാണ് യേശുവിൻ്റെ അടുക്കൽ യേശുവിനെ കുറ്റം ചുമത്താൻ, യേശുവിനെ കുരുക്കാൻ, സംഗതി വരുത്താൻ പരീശന്മാരും സാധുക്കരും യേശുവിൻ്റെ അടുക്കൽ ഇവളെ കൊണ്ടുവരുന്നത്. എന്നാൽ യേശു പറഞ്ഞ പോയിന്റാണ് അവിടെ വിഷയം, ഞാനും നിങ്ങൾക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ഏതോ വ്യക്തിയോട് ദൈവാത്മാവ് ശക്തമായി പറയുകയാണ്, ഇന്നലകളിൽ നീ ചെയ്തു കൂട്ടിയ നിന്റെ പാപപ്രവൃത്തികൾ നിമിത്തം ഉറക്കം കെട്ടുപോകുന്നുണ്ടോ? സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? നിന്നെ അത് വല്ലാതെ, നിന്റെ മനസ്സാക്ഷി അത് കുറ്റം ചുമത്തുന്നുണ്ടോ? ഇവിടെ വായിക്കുന്നത് മനസ്സാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരുമായ ഓരോരുത്തരും അവളെ വിട്ടുപോയി, യേശുവിൻ്റെ അടുക്കൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഇന്ന് പകലൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഇന്നലകളിൽ നീ ചെയ്ത വാക്കില്, പ്രവൃത്തിയില്, നോട്ടത്തില്, ചിന്തയില്, രഹസ്യ പരസ്യ ജീവിതത്തിൽ നീ ഒരു പ്രമാണം തെറ്റിച്ചവളായി, പ്രമാണം തെറ്റിയവളായി, തെറ്റിയവനായി ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, പ്രമാണത്തിനകത്ത് നീ ജീവിച്ചിരിക്കരുതെന്ന് എഴുതി വച്ചിട്ടുണ്ടെങ്കിലും യേശുവിൻ്റെ മുമ്പിൽ നീ മുട്ടുകുത്തിയാൽ, യേശുവിനോട് നിന്റെ കാര്യങ്ങൾ പറഞ്ഞാൽ, നിന്റെ തെറ്റ് യേശുവിൻ്റെ മുമ്പിൽ സമ്മതിക്കാൻ തയ്യാറാണെങ്കിൽ യേശു നിന്റെ പാപത്തെ ക്ഷമിക്കും. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായിരുന്നു ഷൗല്. ഷൗല് ചെയ്ത പാപമെന്ന് പറയുന്നത് അരുത് എന്ന് പറഞ്ഞതിനെ, പിടിച്ചുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞതിനെ ആ വാക്കിനെ ലംഘിച്ചു ഒറ്റ കാര്യമേ ഉള്ളൂ. എന്നാൽ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തൊന്ന് ഷൗലിനെ ദൈവം മാറ്റി. യുദ്ധം ചെയ്ത് മടങ്ങി വരുമ്പോൾ അവിടെ കാണുന്ന ഭംഗിയുള്ളതിനെ, തടിച്ചതിനെ കൊണ്ടുവരരുത്, അവിടെ കിടന്ന ഒന്നിനെയും നീ നിന്റെ രാജ്യത്ത് കൊണ്ടുവരുതെന്ന് പ്രവാചകനായ ശാമുവേൽ മുഖാന്തരം ദൈവം അരുളി ചെയ്തു. എന്നാൽ ശാമുവേൽ മുഖാന്തരം ദൈവം പറഞ്ഞ വാക്കിനെ തിരസ്കരിച്ചിട്ട് ആരോഗ്യമുള്ളതിനെയും സൗന്ദര്യമുള്ളതിനെയും ഉക്രശബ്ദം ഇടുന്നതിനെയും എന്തു ചെയ്തു? ശൗല് പിടിച്ചുകൊണ്ടുവന്നു, തൻ്റെ രാജ്യത്ത് കെട്ടി. അത് ദൈവത്തിൻ്റെ കോപം അവൻ്റെ വന്നിട്ട് ദൈവം പറഞ്ഞു, ഇവനെ ഞാൻ രാജസ്ഥാനത്തുനിന്ന് നീക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കിനെ തിരസ്കരിച്ചത് കൊണ്ട്, ദൈവവാക്കിനെ അനുസരിക്കാത്തത് കൊണ്ട് ദൈവകോപം ഇവൻ്റെ മേൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ രാജസ്ഥാനത്തു നീക്കി. എന്നാൽ അതിനുശേഷം വന്ന ദാവീദിനെ നോക്കൂ. ദാവീദ് ചെയ്ത പാപവും ഷൗല് ചെയ്ത പാപവും കൂടെ നോക്കുമ്പോൾ ഷൗലിനെ 4 പ്രാവശ്യമല്ല 10 പ്രാവശ്യം തിരിച്ച് ദൈവം അപ്പോയിൻമെൻ്റ് ചെയ്യണം. കാരണം ഷൗല് ചെയ്ത അത്രയും പാപത്തെക്കാൾ അധികമാണ് ദാവീദ് പാപം ചെയ്തത്. ഒരിക്കൽ മരണതുല്യമായ, മരണത്തിന് യോജ്യമായ ഒരു പാപം ചെയ്തിട്ട് ഒരു മനുഷ്യനെ കൊന്ന് അവൻ്റെ കുടുംബത്തെ നശിപ്പിച്ച ദാവീദ്, ദാവീദിങ്ങനെ സിംഹാസനത്തിൽ മിടുക്കനായിട്ടിരിക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകനെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചിട്ട് ദൈവം പറഞ്ഞ വാക്കുകൾ പ്രവാചകൻ പറഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പാടില്ല, അവനെ കൊന്നുകളയണം. ശോഭിതനായിരിക്കുന്ന രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി നാഥാൻ പ്രവാചകൻ പറഞ്ഞു, ആ മനുഷ്യൻ നീയാ. ആ സമയത്ത് ദാവീദ് എന്തു ചെയ്തു? നിലമ്പാട് വീണ് കരഞ്ഞു, ദൈവസന്നിധിയിൽ അനുതപിച്ചു, ചെയ്തുപോയ കുറ്റത്തെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു. ദൈവം അവനോട് കരുണ കാട്ടി, ദൈവം ആ വിഷയത്തിൽ അവനോട് കരുണ കാണിച്ചു. രാജസ്ഥാനത്ത് നിന്നും ദൈവം അവനെ തള്ളിയില്ല. പിന്നെയും അവൻ ഭരിക്കാൻ തുടങ്ങി. ഷൗലിനെ നീക്കിയതുപോലെ ദാവീദിനെ ദൈവം നീക്കിയില്ല. എന്ത്, ദൈവം മുഖപക്ഷത്തിന് ദൈവമാണോ? അല്ല. പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നിസാരമായ ഒരു ചെറിയ തെറ്റ് ചെയ്ത ഷൗലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് മാറ്റി കൊടുംപാപിയായിരുന്ന ദാവീദിനെ ദൈവം നിലനിർത്തിയത്? ദൈവം എന്താ മുഖപക്ഷം കാണിച്ച്
ദൈവം എന്താ രണ്ട് രീതിയിൽ ഇടപെട്ടത്? കുഞ്ഞെ അതിനകത്ത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷൗൽ അനുതപിച്ചില്ല, ഷൗൽ ഏറ്റുപറഞ്ഞില്ല, ദൈവത്തോടവൻ മർദ്ദിച്ചു, ദൈവത്തിന്റെ വാക്കുകളെ അവൻ ദണ്ണിപ്പിച്ചു. എന്നാൽ ദാവീദ് ചെയ്തതോ നിലംപാട് വീണ് കരഞ്ഞു. ഇന്ന് പകൽ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയാം, ഞാൻ ആരംഭത്തിൽ ഉറപ്പിച്ചതുപോലെ ഒന്ന് രണ്ട് പ്രാവശ്യം ദൈവം നിന്നോട് ക്ഷമിച്ചിരിക്കും, പിന്നെയും ആവർത്തിച്ച് ആവർത്തിച്ച് നീ ആ പാപം ചെയ്താൽ ശരീരം കൊണ്ടോ ബുദ്ധി കൊണ്ടോ കൈകൊണ്ടോ കണ്ണുകൊണ്ടോ ആ പാപം വീണ്ടും നീ ചെയ്താൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്താൽ ദൈവം നിന്നോട് ക്ഷമിക്കില്ല, നിന്നെ രാജസ്ഥാനത്തു നീക്കിക്കളയും, നിന്റെ സ്ഥാനത്തു നിന്നെ എടുത്തു കളയും, നിന്നെ ആലയത്തിൽ നിന്ന് തള്ളി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് എടുത്തു കളയും. എന്നാൽ ദാവീദോ അവനെപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു വാക്കുണ്ടായിരുന്നു, ദൈവമേ നിന്റെ ആലയത്തിൽ നിന്നെ തള്ളിക്കളയല്ലേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. അപ്പൊ നോക്കൂ, മനുഷ്യൻ പാപം ചെയ്യും, മനുഷ്യൻ പാപിയാണ്, എന്നാൽ അനുതപിക്കുന്ന ഒരു മനസ്സും പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു ഹൃദയവും നിനക്കുണ്ടെങ്കിൽ, ജീവിതം നിനക്കുണ്ടെങ്കിൽ, നിന്റെ പാപത്തെ ക്ഷമിക്കുവാൻ, നിന്റെ കുറവുകളെ ക്ഷമിക്കുവാൻ, മരണപാശകളിൽ നിന്നും മരണപരമായ വിഷയത്തിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവന്ന് പിന്നെയും നിന്നെ അപ്പോസിഷനിൽ നിലനിർത്തുവാൻ എന്റെ ദൈവം മതിയായവന. ഇന്ന് പകൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, ദൈവം പാപം ക്ഷമിക്കുമോ? തീർച്ചയായും ദൈവം പാപം ക്ഷമിക്കും. അനുതപിച്ച് കരയുന്നവന്റെ പാപത്തെ ദൈവം ക്ഷമിക്കും. ദൈവം ഒരിക്കലും കൈവിടില്ല, ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ല. അങ്ങനെങ്കിൽ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പകൽ ഇങ്ങനെ പറയാം, പാപത്തെ ദൈവം വെറുക്കുന്നു, പാപത്തോട് ദൈവം കോംപ്രമൈസ് ചെയ്യില്ല, എന്നാൽ പാപിയോ ദൈവം വെറുക്കുന്നില്ല, പാപിയെ ദൈവം സ്നേഹിക്കുന്നു. നിന്റെ പാപം എത്ര കടിച്ചുപപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ഒരു ദൈവമുണ്ട്. മനുഷ്യൻ നിന്റെ പാപം ക്ഷമിച്ചില്ലെങ്കിലും, നിന്റെ കുറവ് ക്ഷമിച്ചില്ലെങ്കിലും, നിന്റെ കുറവ് ക്ഷമിക്കുവാനും നിന്നെ മാറോട് ചേർത്ത് നിർത്തുവാനും നിന്റെ കണ്ണുനിരൊപ്പുവാനും നിന്നെ രക്ഷിക്കുവാനും ഉയർത്തുവാനും നഷ്ടപ്പെട്ടുപോയ നന്മകളും ഉയർച്ചകളും ശുശ്രൂഷകളും ആരോഗ്യവും മടക്കിത്തരാൻ എന്റെ ദൈവം മതിയായവന. അനുതപിക്കുന്ന ഒരു ഹൃദയം, പ്രാർത്ഥിക്കുന്നൊരു മുഴങ്കാല്, കരയുന്നൊരു കണ്ണ് നിനക്കിന്ന് പകലുണ്ടെങ്കിൽ ഇന്നലകളിലെ വിഷയം, ഇന്നലകളിലെ തെറ്റ്, ഇന്നലകളിലെ പാപം നിന്നോട് കണക്കിടാതെ നിന്നെ പരിപൂർണമായി ശുദ്ധീകരിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽ നിനക്കുണ്ട്. ആ ദൈവത്തോട് നിന്റെ കാര്യങ്ങൾ ഏറ്റുപറ. ഇന്ന് പകൽ ഒരുപക്ഷെ മനുഷ്യരോടോ ഭർത്താവിനോടോ ഭാര്യയോടോ കുഞ്ഞുങ്ങളോടോ മാതാപിതാക്കളോടോ പറയാൻ കഴിയാത്ത തെറ്റുകൾ നിന്റെ രഹസ്യ ജീവിതത്തിൽ ഉണ്ടാകാം. നിന്റെ ജീവിതത്തെ നിന്നെ അത് വല്ലാതെ അത് ഭാരപ്പെടുത്തുന്നുണ്ടാകാം, ഉറക്കം കെടുത്തുന്നുണ്ടാകാം. എന്നാൽ ഇന്ന് പകൽ ശ്രദ്ധിക്കൂ, അതിന്റെ മേൽ ജയം തരുന്ന, അതിന്റെ മേൽ വിമോചനം തരുന്ന, ആ പാപത്തിൽ നിന്ന് നിന്നെ കഴുകി നിന്നെ പുത്രനാക്കി പുത്രിയാക്കി മാറ്റുന്ന ഒരു നല്ല ദൈവം നിനക്കുണ്ട്. ഇവിടെ ഇതാ, ഒരു വ്യഭിചാരിയായ സ്ത്രീയെ യേശു കുറ്റം ചുമത്താതെ അവളോട് പറയുകയാണ്, 11-ാമത്തെ വാക്യത്തിൽ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. കുഞ്ഞെ, ഇന്നലെ വരെ ചെയ്ത പാപം ദൈവം ക്ഷമിക്കും. നിന്റെ ജീവിതത്തിൽ, നിന്റെ കോളേജിൽ, നിന്റെ വിദ്യാഭ്യാസ മേഖലകളിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ജോലി സ്ഥലത്ത്, രഹസ്യ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ ദൈവം ക്ഷമിക്കും. യേശു ഇന്ന് പകൽ ചിലതിനെ തട്ടി വിളിച്ചു പറയുകയാ, പോക, ഞാൻ നിന്നെ ഇനി പാപത്തിന്റെ നിമിത്തം വിധിക്കുന്നില്ല. പക്ഷെ യേശു പറഞ്ഞൊരു പദം, ഇനിയും. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനിയും നീ പാപം ചെയ്യരുത്, ഇനിയും നീ പാപം ചെയ്താൽ നിന്നെ രക്ഷിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല, ഒരു പ്രമാണത്തിനും കഴിയുകയില്ല. അതുകൊണ്ട് കുഞ്ഞെ, ഇന്ന് പകൽ നിന്റെ കുറവ് ക്ഷമിക്കുവാൻ, കഴുകുവാൻ, നിന്നെ ശുദ്ധീകരിക്കാൻ, ദൈവമകനാക്കാൻ, ദൈവമകളാക്കാൻ ആര് നിന്നെ മാറ്റി നിർത്തിയാലും നിന്നെ മാറ്റി നിർത്താത്ത, ആര് നിന്നെ എഴുതി തള്ളിയാലും നിന്നെ എഴുതി തള്ളാത്ത, ആര് നിന്നെ ദുഷിച്ചാലും നിന്നെ ദുഷിക്കാത്ത, ആര് നിന്നെ പരിഹസിച്ചാലും നിന്നെ പരിഹസിക്കാത്ത, ആര് നിന്നെ കുറ്റം ചുമത്തിയാലും നിന്നെ കുറ്റം ചുമത്താത്ത ഒരു നല്ല ദൈവം യേശു കർത്താവ് ഇന്ന് നിനക്കുണ്ടെന്ന് വിശ്വസിക്കേ. ആ ദൈവത്തിന്റെ മുമ്പിൽ ഒന്ന് കണ്ണടയ്ക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പാപിയായ മനുഷ്യരെ സ്നേഹിക്കുന്ന, ഇനിയും പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് കഴിഞ്ഞുപോയ കാലത്തെ ജീവിതത്തിലെ തെറ്റുകളെ യേശുവിന്റെ മുമ്പിൽ വന്നവരോട് സൗഖ്യം കൊടുക്കുവാൻ, ക്ഷമ കാണിക്കുവാൻ കർത്താവേ അവിടുന്ന് കാണിച്ച ആ നല്ല മനസ്സിനായി സ്തോത്രം. ഈ വചനം കേട്ട പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ തെറ്റുകൾ അത് ഓർമ്മ വെച്ചാൽ അങ്ങയുടെ സന്നിധിയിൽ ആർക്കും നിൽക്കാൻ കഴിയുകയില്ല. എന്നാൽ ഞങ്ങളോട് കരുണ കാട്ടി
ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ അവിടുന്ന് കാണിച്ച നല്ല മനസ്സിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ വചനം കേട്ട ഈ ജനത്തെ പ്രഭാതത്തിൽ ഞാൻ കരമുയർത്തി പ്രാർത്ഥിക്കുന്നു, ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഈ ശബ്ദം കേട്ടവർ വിടുവിക്കപ്പെടട്ടെ, അവരുടെ പാപത്തിനൊരു മാറ്റം ഉണ്ടാകട്ടെ. ദാവീദ് ചെയ്ത വലിയ പാപത്തിൽ നിന്നും അവനോട് കരുണ കാട്ടിയ ദൈവമേ, എൻ്റെ ദൈവമേ, അനുദപിക്കുന്നവർക്ക് വേണ്ടി മനസ്സലിയുന്ന കർത്താവേ, ഇവരുടെ ജീവിതത്തെ രഹസ്യമായി പരസ്യമായി ജീവിതത്തിൽ വന്നുഭവിച്ച ഈ തെറ്റ് ക്ഷമിച്ചിട്ട് ഇന്നിവരെ ശുദ്ധീകരിക്കണേ, ഇന്നിവരെ കഴുകണമേ, ഇന്നിവരെ പുതിയ വഴി നടത്തണേ, ഇന്നിവർക്ക് വേണ്ടി ദൈവം വലിയവ ചെയ്യണമേ. ഞാൻ ഈ ജനത്തെ അപ്പച്ചൻ്റെ കയ്യിലേക്ക് തരുന്നു കർത്താവേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേ. ഈ ലോകത്തിൽ ക്ഷമിക്കപ്പെടാത്ത ഒരു പാപവുമില്ല. പക്ഷേ ഒന്നിലധികം പാപം ചെയ്താൽ, ഒരു പാപം വീണ്ടും നീ ആവർത്തിച്ചാൽ ദൈവം നിന്നോട് ക്ഷമിക്കില്ല. എന്നാൽ ചെയ്ത പാപത്തിന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ പാപം എത്ര കടിഞ്ചുമപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു ദൈവം യേശു നിനക്കുണ്ട്. യേശുവിന്റെ മുമ്പിൽ മുട്ടുകുത്തുക. ദൈവം നിന്നെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഈ സന്ദേശം ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതട്ടെ. തുടർന്നും ഈ സന്ദേശം നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടി വി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. കൂടാതെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ 7559068791 എന്ന നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ഞങ്ങളുടെ വിലാസം ഗ്രേസ് ടി വി, വെണ്ണിക്കുളം പി ഒ, തിരുവല്ല 6895444, പത്തനംതിട്ട ഡിസ്ട്രിക്ട്, കേരള. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.